വടംവലിയുടെ രണ്ടാമത്തെ ഭാഗത്തിലും വിജയിച്ചിരിക്കുന്നത് ടണൽ ടീം തന്നെയാണ്. വളരെ നിസ്സാരമായിട്ട് തന്നെയാണ് ഇത്തവണയും ടണൽ ടീം ജയിച്ചത്. കാരണം ടണൽ ടീമിൽ മറ്റേ ടീമിനേക്കാളും മൂന്നാല് പേര് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായിട്ട് തന്നെ പുഷ്പം പോലെ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഓൾറെഡി വടംവലി മൂന്ന് പാർട്ടായിട്ട് നടത്തണം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. അതായത് മൂന്ന് തവണ വലി ഉണ്ടാകും, അതിൽ രണ്ടെണ്ണം വിജയിക്കുന്നവരാണ് ആ മത്സരത്തിൽ വിജയിക്കുന്നത്. ഓൾറെഡി രണ്ട് തവണ അടുപ്പിച്ച് തന്നെ ടണൽ ടീം വിജയിച്ചു, അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമത്തെ ഒരു പാർട്ടിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ടണൽ ടീം വിജയിച്ചു കഴിഞ്ഞു. ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ടീമും ജിൻഡോയും ഉണ്ടായിരുന്നു. വടംവലി കഴിഞ്ഞ ശേഷം ജിൻഡോനെ എല്ലാവരും തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കൊള്ളാം ജിൻഡോ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജിൻഡോ എല്ലാവരും ടാസ്കിലും വിജയിച്ച് കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു സിലം സെലിബ്രേഷൻ ഉണ്ട്. നമ്മുടെ ഫുട്ബോളിലെ ബെല്ലിഗാം ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ട്. രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി നിന്ന് മുട്ടുകുത്തി നിന്ന് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ ഒരു സെലിബ്രേഷൻ ഈ ഒരു വടംവലി വിജയിച്ച സമയത്തും ആ ഒരു സെലിബ്രേഷൻ കാണിച്ചിരിക്കുകയാണ് ജിൻഡോ. എന്തായാലും പുതിയൊരു പവർ ടീമിനെയാണ് നമ്മൾ ഇനി ബിഗ് ബോസ് വീട്ടിൽ കാണാൻ പോകുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.